ശിലാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് ഒരു കൈ അകലെ മാത്രമാണ് ചെങ്കൽചുവ. നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശം മികച്ച കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിലൂടെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. വീടുകളിൽ പോലും മാസ്കുകൾ ധരിക്കുക, കൃത്യമായ സാമൂഹിക അകലം പാലിക്കുക, പുറത്തുനിന്നും വരുന്നവരെ കൈകൾ വൃത്തിയാക്കിയ ശേഷം മാത്രം അകത്തേക്ക് കയറാൻ അനുവദിക്കുക എന്നീ മാർഗങ്ങളിലൂടെയാണ് ചെങ്കൽചുള നിവാസികൾ കോവിഡിനെ തുരത്തുന്നത്. തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ചെങ്കൽചുള എന്ന രാജാജി നഗറിന്റെ പ്രവേശന കവാടത്തിൽ എഴുതിയിട്ടുള്ള നിരവധി കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങളിലൊന്ന് ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ട, ജാഗ്രത മതി. നിതാന്ത ജാഗ്രതയിലൂടെ രാജാജി നഗറിലെ താമസക്കാർ കോവിഡ് മഹാമാരിയെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നു. ഇതുവരെ ഇവിടെ ഒരു കോവിഡ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നറിയുമ്പോൾ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ഭുതം തോന്നിയേക്കാം. ചെങ്കൽചുളയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വാർത്തയിൽ ഇടംപിടിച്ചിരിക്കുന്നു. അപ്പോൾ എന്ത് തോന്നുന്നുണ്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഇത്രയും സക്സസ് ആയിട്ട് പോകുമ്പോൾ? നമുക്ക് വളരെ ഇപ്പം ഇതിനകത്തുള്ള ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാക്കുന്ന സ്ഥലമാണ് ചെങ്കൽചുള കോളനി. ഇവിടുത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് തന്നെയുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ഇവിടെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ പല നഗരങ്ങളിലും ഉണ്ടായതുപോലത്തെ ഒരു മഹാമാരി ഒരു ഇത് വന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ താങ്ങാവുന്നതിനപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ഇവിടെ വരാതിരിക്കാൻ കണക്കാക്കിയുള്ള പ്രതിരോധ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടുകാരും നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരും എല്ലാവരും ഒരേ മനസ്സിൽ നിന്നുകൊണ്ട് പട്ടിണിയുടെ ഇടയിലായിരുന്നാലും നമ്മളിത് ചെയ്തു പോകുന്നത്. കാരണം അത് നല്ല ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് കണ്ണിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ചെറുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതിനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾക്കെങ്കിലും കോവിഡ് പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നമുക്ക് വിചാരിച്ചോളെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണോ ഇത്ര സജ്ജീകരണങ്ങളൊക്കെ? മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല സ്ഥലങ്ങളിലുള്ള ഒരു അനുഭവം നമ്മളുടെ മാധ്യമങ്ങളിൽ കൂടെയുള്ള അറിവും മറ്റ് സോഷ്യൽ മീഡിയ വഴിയുള്ള അറിവും ഇത് കൊടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻകൂട്ടി കണ്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഈ പ്രതിരോധ പ്രവർത്തനം എന്നുള്ളത്. നമ്മൾ ഏറ്റെടുത്ത് ചെറുപ്പക്കാരായിട്ട് ഉള്ളവർ ഏർപ്പെട്ട് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്ത് നിന്നുള്ളവർക്ക് പ്രവേശനമില്ലെന്ന് ഇതിൻ്റെ കവാടത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഇവിടെ പ്രവേശിക്കുന്നതെന്ന് നേരത്തെ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇവിടെ ചില കച്ചവടക്കാരും അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാനായിട്ടൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട്. പുറത്തുള്ള ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്, ബന്ധുമിത്രാദികൾ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പരിചയമില്ലാത്തവരെ വന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് കോളനിക്കകത്ത്. ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും ഒരു വ്യാപനം ഉണ്ടായ സമയത്ത് നമ്മൾ തന്നെയാണ് ഒരു തീരുമാനമെടുത്ത് പുറത്തുനിന്ന് ആരും ഈ കോളനിയിലേക്ക് വരണ്ട. അത് കച്ചവടക്കാരായിരുന്നാലും ശരി തന്നെ, ബന്ധുമിത്രാദികളായിരുന്നാലും ശരി തന്നെ, അത് നമുക്ക് ഇവിടെ വരണ്ട എന്ന കുറച്ച് നാളത്തേക്ക് നമ്മുടെ ഈ ഒരു ഇത് മഹാമാരിയുടെ ഒരു കാലം ഒന്ന് കുറച്ച് കഴിയുന്നവരെ നിങ്ങൾ ഇതിനകത്ത് വരണ്ട എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയും ആരെയും നമുക്ക് ഇതിനകത്ത് കയറ്റുന്നില്ല. ഒരു ഇത് വെച്ചാൽ വരുന്നവരെ പുറത്ത് നിർത്തി അവരെ ആൾക്കാരും ഉണ്ടെങ്കിൽ അവരെ പുറത്തോട്ട് വരുത്തിച്ച് ഉള്ള സംസാരിച്ച് പോകുന്നല്ലാതെ ഇതിനകത്ത് ആരെയും കയറ്റാത്ത ഒരു രീതി തന്നെയാണ് ഇപ്പോൾ തുറന്നു പോകുന്നത്. അത് നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നതാണ്. രാജാജി നഗറിൻ്റെ പ്രവേശന കവാടത്തിൽ കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം കൈകൾ അണുവിമുക്തമാക്കുന്നതിന് സോപ്പും വെള്ളവും സാനിറ്റൈസറും വെച്ചിട്ടുണ്ട്. കോവിഡ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷം പുറത്തുനിന്നുള്ളവർക്കും കച്ചവടക്കാർക്കും കോളനിയിൽ പ്രവേശനമില്ല. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മാസ്ക് ധരിക്കുന്നു. ഇപ്പം ഈ നമ്മുടെ കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ, അതായത് മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുതിർന്നവർ പോലും ഇപ്പം അനുസരിക്കാറില്ല. അപ്പോഴത്തേക്കും ഈ കുട്ടികൾ നമ്മളിപ്പം നമുക്ക് വിഷുവിൽ കാണുമ്പോൾ തന്നെ കുട്ടികൾ വരെ മാസ്കൊക്കെ ധരിച്ച് ഇപ്പോൾ വീടുകളിലായാലും മാസ്ക് ധരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സഹകരണം എത്രത്തോളം ഉണ്ട്? അവരുടെ നമ്മൾ ഫസ്റ്റ് തന്നെയാണ് ഇവിടുത്തെ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെ ഈ സാമൂഹികകാലം ഇതിനുള്ള അലോട്ട്മെൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു വീടൊന്നല്ല, വീട് വീടാന്തരം ആദ്യം കയറി എല്ലാവർക്കും മാസ്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്, അതിൻ്റെ മൈക്രോ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് സ്വയം ഈ പ്രതിരോധം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ ഇവിടെയുള്ള ജനങ്ങളത് എടുത്തിരിക്കുന്നത്. ചെങ്കൽചുളയിലേക്ക് കയറി വരാൻ നിരവധി വഴികളില്ലേ? അപ്പോൾ അവയെല്ലാം ബ്ലോക്ക് ചെയ്തിപ്പം പ്രധാന കവാടം മാത്രമാണോ തുറന്നിട്ടുള്ളത്? ഇല്ല, എല്ലാ നമ്മുടെ ഈ കോളനിക്ക് കയറി വരുന്ന എല്ലാ വഴികളും നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് പുറത്തു നിന്ന് വരുന്ന ഒരു അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ വഴികളും എല്ലാ വഴികളും നമ്മൾ ക്ലോസ് ചെയ്ത് അത് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അധികൃതരിൽ നിന്ന് എത്രമാത്രം സപ്പോർട്ട് ഇതിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു? അധികൃതരിൽ നിന്ന് നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആദ്യം ഒരു പ്രാവശ്യം നമുക്ക് ഒരു ചെറിയൊരു ഇവിടെ ആരോ ഒരു എന്തോ പരാതി കൊടുത്തെന്നുള്ള രീതിയിൽ അവർ വന്ന് ആദ്യം ചെയ്യുന്നു. പിന്നെ അവർ കാര്യം പറഞ്ഞ് മനസ്സിലായി കൊടുത്തു, കാര്യം പറഞ്ഞു. കാരണം പുറത്തുനിന്നുള്ളവർ നമ്മൾ കാണാതെ തന്നെ അതിനകത്ത് ഈ കച്ചവടക്കാർ വരുന്നുണ്ട് എന്നുള്ള ഇത് വന്നപ്പോൾ അവർ പറഞ്ഞു ശരി, നിങ്ങൾ തന്നെയാണത് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള ഒരു ഇതെടുത്ത് അവരുടെ സപ്പോർട്ട് കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടിനുള്ളിൽ പോലും എല്ലാവരും മാസ്ക് ധരിച്ചാണ് നിൽക്കുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് ഫയർഫോഴ്സ് കോളനി അണുവിമുക്തമാക്കിയിരുന്നു. എല്ലാ വീടുകളിലും നഗരസഭ ബ്ലീച്ചിങ് പൗഡറും വിതരണം ചെയ്തു.
ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ജാഗ്രതയാണ് രാജാജി നഗരനെ പ്രതീക്ഷയുടെ പച്ചത്തുരുത്തായി മാതൃകയായി നിലനിർത്തുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ താമസക്കാരെ ബോധവൽക്കരിച്ചു. അതിനായി മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ നടത്തി. ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ ഈ പ്രദേശത്തിന് ഒരുപാട് സംഘടനകളുണ്ട്. ഒന്ന് ഇവിടെ ഈ ഭാഗത്ത് വരുമ്പോൾ സർഗം കലാ സാംസ്കാരിക സംഘടനയുണ്ട്, നമ്മുടെ അപ്പുറത്ത് അരിസിമട പ്രദേശമുണ്ട്, അതിനപ്പുറത്ത് മറ്റൊരു സംഘടനയുണ്ട്. അപ്പോൾ ഈ സംഘടനയിലുള്ള മുഴുവൻ ചെറുപ്പക്കാരുമാണ് ഇതിനുവേണ്ടി ഉത്തരവാദിത്തപ്പെട്ട് ഇതിന് മുൻകൈയെടുത്ത് ഈ പ്രായപൂർത്തിയായവരെയും അവരെല്ലാം ബോധവൽക്കരിച്ച് കൊച്ചുകുട്ടികളെല്ലാം ഇത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ കോവിഡ് പൂർണ്ണമായും ഭേദമാകുന്നതുവരെ ഇത്തരം നിയന്ത്രണങ്ങൾ തുടരാനാണോ തീരുമാനം? തീർച്ചയായും ഈ ഇതിൻ്റെ ഒരു തീവ്രത കുറയുന്നതുവരെ നമ്മൾ ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ താമസിക്കുന്നവരെല്ലാം സാധാരണക്കാരാണ്. 1528 കുടുംബങ്ങളിലായി 5000 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ചെങ്കൽച്ചൂള നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായതിനാൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാകും. ഈ ഒരു ഭവിഷ്യത്ത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിരോധ മുൻകരുതലുകളും ചെങ്കൽച്ചൂള നിവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഈ പശ്ചാത്തലത്തിൽ മാതൃകയാക്കാം ചെങ്കൽച്ചൂള നിവാസികളെ. ക്യാമറമാൻ വിനയനൊപ്പം സുരേഷ് സുരേന്ദ്രൻ, കലാകൗമുദി.